ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോയുടെ കുരിശുയാത്രയിലെ ഈ രണ്ടാമത്തെ വീഴ്ച നമ്മൾ ധ്യാനിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 64 അധ്യായം 4 തിരുവചനം പറയുന്നത് പോലെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരും കാണുകയോ മറ്റൊരു ദൈവത്തെക്കുറിച്ച് ആരും കേൾക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അധ്വാനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈശോയുടെ ഈ രണ്ടാമത്തെ വീഴ്ച. നമ്മളെല്ലാവരും വിശ്രമിക്കുമ്പോഴും നമുക്കായിട്ട് അധ്വാനിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിനെയാണ് ഈ കുരിശിൻ്റെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുക. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ മുറിവേറ്റതാണെന്ന് നമുക്ക് ഓർക്കാം. ഒരു കുഞ്ഞ് മുറ്റത്തുകൂടി നടക്കുവാനായിട്ട് പഠിക്കുമ്പോൾ അശ്രദ്ധമായിട്ട് നടക്കുന്നതിനിടയിൽ ആ കുഞ്ഞ് കാൽ തെറ്റി വീഴുന്നുണ്ട്. കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനായിട്ട് അപ്പൻ ഓടി ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് താങ്ങി എടുക്കുകയാണ്. തന്നെ താങ്ങിയെടുത്ത അപ്പൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവിടെ അപ്പൻ്റെ കൈകളിൽ ഒരാഴമേറിയ മുറിവ് ആ കുട്ടി കാണുകയാണ്. കുട്ടി ചോദിച്ചു, എന്താണപ്പ പറ്റിയത്? അപ്പം പറഞ്ഞു, ഞാൻ പണിയെടുത്തപ്പോൾ പറ്റിയ ഒരു പരിക്കാണ്. പ്രിയമുള്ളവരെ, നമ്മളെ താങ്ങിയതും നമ്മളെ കോരിയെടുത്തതുമായ കർത്താവിൻ്റെ കരങ്ങൾ മുറിവേറ്റതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏഴാം സ്ഥലം. കർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന രക്ഷയും സമാധാനവും. അധ്വാനത്തിന് വില നൽകിക്കൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ കുരിശുയാത്രയിൽ മുന്നോട്ട് നീങ്ങാം. ഒരു ചെറിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അധ്വാനിക്കുന്നതുപോലെ ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ സമയവും കഴിവും അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.